ഈ പച്ചക്കറി ഇങ്ങനെ നുറുക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, ഞാൻ കൃഷി ചെയ്തേക്കുന്ന പോലെ കൃഷി ചെയ്യാനും കൂടെ പഠിക്കണം, ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കണം, അല്ലാണ്ട് ചുമ്മാ നുറുക്കാനും തിന്നാനും മാത്രം നന്നാ. തിരുവാതിരയുടെ പാട്ടൊക്കെ ഇന്ന് തിരുവാതിരയും തിരുവാതിര വ്രതവും ഒക്കെയാ. തിരുവാതിര അത് പെണ്ണുങ്ങളെ ഭർത്താക്കന്മാരുടെ ആയുസിനും ആരോഗ്യത്തിനൊക്കെ വേണ്ടി നോക്കണ വ്രതമാണ് തിരുവാതിര വ്രതം. അതിന് ഈ തിരുവാതിര വ്രതം ഒന്നും ആഘോഷിക്കണ്ട, നിങ്ങൾ മൗനവ്രതം ഒന്ന് ചെയ്താൽ മതി, ഞങ്ങൾ ഭർത്താക്കന്മാര് സമാധാനമായിട്ട് ജീവിച്ചോളാം. ആ ആലീസ് വന്നല്ലോ പപ്പടം കൊണ്ട്. ആ വന്നു ചേച്ചി. ഇതെന്നാടി നിന്റെ മുഖത്തൊക്കെ പറ്റിയേ? ഒന്നും പറയണ്ട എന്റെ ചേച്ചി, എന്റെ കെട്ടിയനെ കൊണ്ട് ഞാൻ മടുത്തു. അങ്ങേരൊടുക്കത്തെ കൂടി അങ്ങേര് കുടിച്ചിട്ട് വന്നിട്ട് എന്നെ പിള്ളേരെ എടുത്തിട്ട് തല്ലോട് തല്ല. ആ പിള്ളേരുടെ പുസ്തകം മുഴുവൻ ആ ദുഷ്ടം വലിച്ചു കീറി കളഞ്ഞു ചേച്ചി. മടുത്തു ഞാൻ അയാളെ കൊണ്ട്. നിനക്ക് അവനെ വിഷം കൊടുക്കാൻ പറ്റില്ല. വിഷം കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങേര് ചത്താലും കുടിമാടത്തിൽ നിന്ന് മണ്ണ് മാന്തി കയറി ഒന്ന് എന്നെ ഉപദ്രവിക്കുന്ന ചേച്ചി പറയണമെന്ന്. അതിനൊരു ഐഡിയ ഉണ്ട്. അവൻ ചത്തു കഴിയുമ്പഴേ അവനെ മറിച്ചിട്ട് കുഴിച്ചിടണം. അപ്പൊ അവൻ മണ്ണ് മാന്തി കയറി വന്ന് നിന്നെ എങ്ങനെ കൊല്ലണെന്നൊന്ന് കാണാലോ.